ഷാനിബ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഷാനിബ്, വാസ്തവത്തിൽ നിങ്ങൾ നടത്തുന്ന ഒരു പോരാട്ടം അത് എന്തിനു വേണ്ടിയാണ്? പ്രത്യേകിച്ച് കോൺഗ്രസ് പശ്ചാത്തലം ഉപേക്ഷിച്ച് ഒരു സുപ്രഭാതത്തിൽ സാറിന് പിന്തുണ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ എന്റെ പോരാട്ടം ഈ പാർട്ടിക്കകത്ത് നടക്കേണ്ട ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ എനിക്ക് നഷ്ടം എന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഇതിന് ആദ്യം തുറന്നു പറഞ്ഞത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. എല്ലാ നേതാക്കളെയും കണ്ടതിന് ശേഷമാണ് പിന്നീട് തുറന്നു പറഞ്ഞത്. ഈ പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തോടു കൂടിയാണ് ഇത് പൂർണ്ണമായും നമുക്ക് ബോധ്യപ്പെടുന്നത്. ഏതാനും ചില ആളുകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് ഈ തീരുമാനത്തോടുകൂടി ഈ തീരുമാനം തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നതോടുകൂടി ആ കോക്കസ് പരാജയപ്പെടും. ആ കോക്കസ് പരാജയപ്പെടുമ്പോൾ പുതിയൊരു കോൺഗ്രസ് ഉണ്ടാവും. അത് കേരളത്തിൽ വളരെ അഭിമാനകരമായൊരു കോൺഗ്രസ്സായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന കോക്കസ് ആരൊക്കെയാണ്? അത് വി ഡി സതീശനും ഷാഫി പറമ്പിലുമാണ്. അതിനകത്ത് നമുക്കൊരു സംശയമില്ല. അത് ബിസിനസ് ബന്ധങ്ങളുണ്ട്, മറ്റ് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്, മറ്റ് തര ഇടപാടുകളൊക്കെയുണ്ട്. ഞാനത് അടുത്ത വരും ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ നിങ്ങളോട് പറയും. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല വരണമെന്ന് ഉമ്മൻചാണ്ടി സാർ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയത് ഷാഫി പറമ്പിലിനായിരുന്നു. എന്നാൽ ഷാഫി പറമ്പിൽ അത് അട്ടിമറിക്കുകയും എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പുമായി ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയുമായി ഉണ്ടായിരുന്ന എ ഗ്രൂപ്പിനകത്തുള്ള വിദ്വേഷത്തെ മുതലെടുത്തുകൊണ്ട് വി ഡി സതീശന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അവിടുന്ന് തുടങ്ങി യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പേരല്ല ഉമ്മൻചാണ്ടി സാർ എഴുതി കൊടുത്തത്. കൃത്യമായി എഴുതി കൊടുത്ത പേര് കോൺഗ്രസിനകത്ത് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥിയായി പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്ന പേരല്ല രാഹുൽ മാങ്കുട്ടത്തിൻ്റേത്. അപ്പോൾ ഇത് അടിച്ചേൽപ്പിച്ച സ്ഥാനാർത്ഥിയാണ്. അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവും. ആ പ്രതിഷേധ വോട്ടുകൾ ഒരു കാരണവശാലും പാഴായി പോകരുത് എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ശക്തമായി ഇത് നിലപാട് ഞാൻ ആദ്യം മുതൽ പറയുന്നതാണ്. അതിനകത്ത് എനിക്കൊരു ആശങ്കയുമില്ല, എനിക്കൊരു ഒരു പിന്നെ ഒരു സംശയവുമില്ലാതെ എനിക്കത് എല്ലാ സമയത്തും പറയാൻ കഴിയും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അങ്ങനെയുണ്ടെങ്കിൽ തന്നെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് പോരാടാതെ ഇടതുമുന്നണിക്ക് പിന്തുണ കൊടുക്കുന്നതിലൂടെ താങ്കൾക്ക് എങ്ങനെ ആ ലക്ഷ്യം നേടാൻ കഴിയും? ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ പിന്തുണ കൊടുക്കുന്നത് സരിൻ എന്ന് പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാണ്. ഞാൻ സ്ഥാനാർത്ഥിയായി നിന്നതുകൊണ്ട് മതേതര വോട്ടുകൾ ഭിന്നിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയായി എന്ന പിന്നെ ആക്ഷേപം അടിച്ചിറക്കാൻ കാത്തിരുന്നവർക്കുള്ള മറുപടി കൂടിയാണ്. എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതോടുകൂടി ഇവിടുത്തെ കോൺഗ്രസ് രക്ഷപ്പെടും, ശുദ്ധീകരിക്കപ്പെടും. കേരളത്തിലെ കോൺഗ്രസിനകത്ത് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റത്തിന് വേണ്ടിയുള്ള രക്തസാക്ഷിത്വം വരിക്കാൻ വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥമായി ഇറങ്ങാൻ എനിക്കൊരു മടിയില്ല. രണ്ടേ മുക്കാലിന് ആർ ഡി ഓഫീസിൽ പത്രിക കൊടുക്കാൻ എത്തുന്നു. തൊട്ടടുത്ത നിമിഷം സരിനെ കാണാൻ വരുന്നു. 5 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയിലേക്കാണ് തീരുമാനം പ്രഖ്യാപിക്കുന്നത്. എന്താണ് അത്ര, അതായത് 2:30 വരെ കൊടുക്കാൻ തീരുമാനിക്കുന്നു, 5 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു? എനിക്ക് സരിനുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സി പി എമ്മിന് പിന്തുണ നൽകുന്നു എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നതേയില്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഞാനൊരു 24 കാരറ്റ് കോൺഗ്രസ്സുകാരനാണ്, 916 കോൺഗ്രസ്സുകാരനാണ്. എന്നും അങ്ങനെ ആയിരിക്കും, അതിലൊരു മാറ്റവുമില്ല. എന്നാൽ കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടാവുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്താൽ പിന്നെ കോൺഗ്രസ് ശുദ്ധീകരിക്കപ്പെടും. അത് കേരളത്തിൽ ഒരുപാട് ആളുകൾ ശുദ്ധീകരിക്കപ്പെടും എന്ന് പറയുമ്പോൾ താങ്കൾ പറയുന്ന കോക്കസ് ഷാഫി പറമ്പിലിനും സതീശനും തിരിച്ചടിയോ? അവർക്ക് തിരിച്ചടിയാകും. ഇലക്ഷൻ മാനേജ്മെന്റ് ജയിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ പോയി നിന്ന് ഇലക്ഷനെ ആര് ജയിക്കും? സരിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ, അത് സംശയമില്ലല്ലോ. ഒരു സംശയമില്ല, ബി ജെ പിയെ പരാജയപ്പെടുത്തും, കോൺഗ്രസ് പരാജയപ്പെടും, സരിൻ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം, അദ്ദേഹം പറയുന്നത് പോലെ അത് വി ഡി സതീശനും ഷാഫി പറമ്പലിനുമെതിരായ ഒരു ജനവിധിയായി മാറുമെന്നാണ് ഷാനി പറയുന്നത്. ക്യാമറമാൻ ആന്റണി കിറികിറിക്കൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.